നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഗുസ്തി, ഡൽഹിയിൽ ദോസ്തി, വിശ്വാസങ്ങൾ സംരക്ഷിക്കുമെന്ന് നെഞ്ചിലടിച്ച് മോദി. ആയിരക്കണക്കിന് പ്രവർത്തകരുടെ സിരകളിൽ വൈദ്യുതി കടത്തിവിട്ടു മോദി. മോദിയുടെ ഓരോ വാക്കും ചലനവും നെഞ്ചിലേറ്റ് തിരുവനന്തപുരം. ഇന്നലെ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നടത്തിയ റാലി ഏതാണ്ട് തെരഞ്ഞെടുപ്പ് ഫലത്തെ തുറന്നുകാട്ടി. തെരഞ്ഞെടുപ്പെന്ന സ്വാദിഷ്ടമായ ഭക്ഷണത്തിന്റെ കറിക്കൂട്ട് കൃത്യമായി സെറ്റ് ചെയ്യുന്നത് മോദിയേക്കാൾ മിടുക്കൻ ആരുമില്ല. മസാലക്കൂട്ടിൽ എന്തൊക്കെ എത്രയൊക്കെ ചേർക്കണം ചേർക്കരുത് എന്ന് മോദിക്ക് നന്നായി അറിയാം. മോദി ഒരു താരമേ അല്ലാതിരുന്ന 2014 നാം അത് കണ്ടതാണ്. വർഷങ്ങളായി കാത്തുസൂക്ഷിക്കുന്ന വിശ്വാസ പാരമ്പര്യം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് പറഞ്ഞെങ്കിലും അത് സ്വാധീനിക്കാൻ പോകുന്നത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയാണ്. തന്റെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ കോടതിയിലും പാർലമെന്റിലും ഇതിനായി നിലപാടെടുക്കും. രാഷ്ട്രീയത്തിന്റെ പേരിൽ വിശ്വാസവും ആചാരവും നശിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല. ആചാരങ്ങൾ സംരക്ഷിക്കാൻ കാവൽക്കാരനായി നിലകൊള്ളുമെന്ന് മോദി പറഞ്ഞു. തിരുവനന്തപുരത്ത് NDA വിജയസങ്കല്പ് റാലിയിൽ അദ്ദേഹം ആവേശത്തിന്റെ പെരുമഴ തകർത്തു. വിശ്വാസ വിഷയത്തിൽ കോൺഗ്രസ് ഡൽഹിയിൽ ഒരു നിലപാട്, കേരളത്തിൽ മറ്റൊരു നിലപാടുമാണ്. ഇത് ജനം തിരിച്ചറിയും. കേരളത്തെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ജനങ്ങളോട് ബഹുമാനമില്ല. മനുഷ്യ ജീവനുകൾക്കും വിശ്വാസങ്ങൾക്കും അവർ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. പൂജാകർമ്മങ്ങൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വിശ്വാസങ്ങളെ തകർക്കാൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല. ഈശ്വരന്റെ പേര് പരാമർശിക്കുന്നവരെ കള്ളക്കേസ് കൊടുക്കുകയും ലാത്തിചാർജ് നടത്തുകയും ചെയ്യുന്നു. ഇതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, അദ്ദേഹം പറഞ്ഞു. ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിക്കണം. ഇത് കോൺഗ്രസും CPMഉം തമ്മിലുള്ള കോൺഫെഡറേഷൻ സർക്കാരാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല എന്നാണ് കോൺഗ്രസും രാഹുലും കരുതുന്നത്. കേരളത്തിൽ മത്സരിക്കുന്നത് ദക്ഷിണേന്ത്യക്ക് വേണ്ടിയാണെന്ന സന്ദേശം നൽകാനാണെങ്കിലും വയനാട്ടിനു പകരം തിരുവനന്തപുരത്തോ പത്തനംതിട്ടയിലോ മത്സരിച്ച് സന്ദേശം നൽകാമായിരുന്നില്ലേ? കോൺഗ്രസിന്റെ പ്രീണനം, കാഴ്ചപ്പാട്, ആശയം എന്നിവ രാജ്യവിരുദ്ധമാണ്. അമേഠിയിലെ വികസന കാഴ്ചപ്പാടുമായാണ് രാഹുൽ കേരളത്തിൽ വന്നിരിക്കുന്നത്. അത് തമാശ നിറഞ്ഞതാണ്. വയനാട്ടിലെ ജനങ്ങൾ അത്ര പൊട്ടന്മാരല്ല. അവർക്ക് വിവരങ്ങൾ ലഭിക്കാൻ ഇന്റർനെറ്റ് ഡേറ്റ ചെലവ് കുറഞ്ഞ രീതിയിൽ ലഭ്യമാക്കുന്നതിനാൽ അമേഠിയിലെ വിവരങ്ങൾ ലഭിക്കാൻ അധികം പ്രയാസമില്ല. പ്രളയത്തിൽ നാട് വിറങ്ങലിച്ചു നിന്നപ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ച് സഹജീവികളെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച മത്സ്യത്തൊഴിലാളികളാണ് നമ്മുടെ നാട്ടിന്റെ കാവൽക്കാരെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനു വേണ്ടിയും ശാക്തീകരണത്തിനു വേണ്ടിയും നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നതിനു വേണ്ടിയാണ് അവർക്കായി ഒരു വകുപ്പ് കേന്ദ്ര സർക്കാർ രൂപീകരിച്ചത്. കിസാൻ സമ്മാൻ പദ്ധതിയിൽ മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് NDA സർക്കാർ 10% സംവരണം നൽകി. എന്നാൽ ആരുടെയും അവകാശങ്ങൾ തട്ടിയെടുത്തുകൊണ്ടല്ല അത് സാധ്യമാക്കിയത്. സാമൂഹിക പശ്ചാത്തല വികസനവും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനുള്ള നടപടിയും കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടുവരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതോടെ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചുള്ള മോദിയുടെ കേരള സന്ദർശനത്തിന് അവസാനമായി എന്ന് പറയാം. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.